നമസ്കാരം. രാഷ്ട്രീയ കേരളത്തിൽ എല്ലാവരും ഒറ്റനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത്, ഒന്ന്, ഇ പി ജയരാജന്റെ സി പി എമ്മിന്റെ കൺവീനർ സ്ഥാനം ഒഴിയുകയും അതോടൊപ്പം തന്നെ ഇനി പരിപാടികളൊന്നും പങ്കെടുക്കില്ല എന്നും പാർട്ടിയിൽ നിന്നും മാറി നിൽക്കുമെന്ന നിലപാടെടുക്കുകയും ചെയ്യുകയും അതോടൊപ്പം തന്നെ ഒരു പുസ്തകം തന്നെ ഇ പി ജയരാജൻ കണ്ണൂരിലെ വീട്ടിലിരുന്ന് തയ്യാറാക്കുന്നുണ്ട്. അതിനി എന്തൊക്കെയാണ് പുറത്തു വരാനുള്ളത് എന്നാണ് രാഷ്ട്രീയ കേരളം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അൻവർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് രണ്ടാമത്തത്. അത് എന്താണെന്നാൽ, എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു അസിസ്റ്റന്റിനെ വച്ചിട്ടാണ് എ ഡി ജി പി ഫോൺ ചോർത്തുന്നത് എന്ന വെളിപ്പെടുത്തലാണ് അൻവർ നടത്തിയിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോണുകളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഫോണും മാധ്യമ പ്രവർത്തകരുടെ, അതായത് മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ ഫോൺ അടക്കം ചോർത്തി എന്നാണ് അൻവർ അടക്കം പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അൻവറിനെങ്ങനെ ഫോൺ ചോർത്താൻ സാധിച്ചു എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തം. കാരണം പോലീസിനോ അതോടൊപ്പം തന്നെ എം എൽ എമാർക്കോ ഒന്നും തന്നെ ഫോൺ ചോർത്താനുള്ള അധികാരം ഒന്നും തന്നെ നിയമത്തിലില്ല. ഡി ഐ ജി റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒന്നും തന്നെ മതിയായ ഒരു കാര്യമില്ലാതെ, അല്ലെങ്കിൽ മതിയായ ഒരു കാരണമില്ലാതെ ഫോൺ ചോർത്താനുള്ള അനുമതിയും നൽകാറില്ല. അല്ലാതെ ആരെങ്കിലും ചോർത്തുന്നു എങ്കിൽ അവിടെ തന്നെ ഒരു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും എന്നത് വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് രാജ്യദ്രോഹ കുറ്റമായി മാറും. ഇതിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഒരു അന്വേഷണം വേണ്ടിവരും. അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ വ്യക്തമാണ്. അതാണ് നിലവിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. സിനിമാ മേഖലയിലെ പ്രശ്നം പഠിക്കുന്നതിന് വേണ്ടി സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയതുപോലെ കേരള പോലീസിന്റെ പ്രശ്നങ്ങളും പോലീസിൽ നടക്കുന്ന അനീതികളും പഠിക്കുന്നതിന് വേണ്ടി ഒരു റിട്ടയർഡ് ജഡ്ജിനെ കമ്മീഷനായിട്ട് നിയോഗിച്ചാൽ, ചുമതലപ്പെടുത്തിയാൽ കൊള്ളാമായിരിക്കും എന്നതാണ് എൻ്റെ അഭിപ്രായം. അതുവഴി കൂടുതലായി പോലീസിലുള്ള എസ് ഡി പി ഐ ബന്ധവും പുറത്തു കൊണ്ടുവരാനും പോലീസിലെ ക്രിമിനലുകളെയും പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്നത് വ്യക്തമാണ്. കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റം നിയമപരമായി ഫോൺ ചോർത്താൻ രാജ്യത്ത് നിലവിലുള്ള സംവിധാനമാണ്. 2013 സി എം എസ് പൂർണ്ണ തോതിൽ പ്രവർത്തനം തുടങ്ങിയത്. ഇതിനായി രാജ്യത്തെ ടെലികോം സർക്കിളുകളിൽ സെർവറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കേരളവും ലക്ഷദ്വീപും അടങ്ങുന്ന സർക്കിളിന്റെ സെർവർ കൊച്ചിയിലെ പനമ്പള്ളി നഗറിലാണ് പ്രവർത്തിക്കുന്നത്. സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നതിന് മുമ്പ് പോലീസിന് കുറ്റാന്വേഷണത്തിന്റെ ഭാഗമായി ഫോൺ ചോർത്തുകയാണെന്ന് വളരെ ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. ആഭ്യന്തര സെക്രട്ടറിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടെലികോം മന്ത്രാലയം അനുമതി നൽകിയിരുന്നത്. ഓരോ സേവനദാതാക്കളുടെയും രാജ്യത്തെ എല്ലാ സർക്കിളുകളിലേക്കും ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക് പോലീസ് ഇത് സംബന്ധിച്ച് കത്ത് നൽകുമായിരുന്നു. സംസ്ഥാന പോലീസ് റിസർച്ച് ആൻഡ് അനലൈസിസ് വിംഗ്, NIA, CBI, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ED, ഡയറക്ടറേറ്റ് ഓഫ് ഡയറക്ട് ടാക്സ്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, പ്രതിരോധ വകുപ്പിലെ സിഗ്നൽ ഇന്റലിജൻസ് എന്നിവയ്ക്കാണ് നിയമപരമായി ഫോൺ ചോർത്തണമെന്ന് ആവശ്യപ്പെടാൻ അധികാരമുള്ളത്. എന്തായാലും സംസ്ഥാനത്ത് നടക്കുന്ന പ്രശ്നം പോലീസിന് തന്നെ ചീത്തപ്പേര് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അൻവറിന്റെ വെളിപ്പെടുത്തലിൽ എന്തായാലും കേന്ദ്ര രഹസ്യ അന്വേഷണ വിഭാഗം അന്വേഷണം നടത്താനുള്ള സാധ്യതയുണ്ട്. കുറ്റം ചെയ്യപ്പെട്ടവർ എന്നാരോപിക്കുന്ന വ്യക്തികൾ സിവിൽ സർവീസ് ബ്യൂറോക്രാറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഒരു അന്വേഷണം എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ തന്നെ ADGP MR അജിത് കുമാർ, സ്വപ്ന സുരേഷിന് കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് കടക്കാനുള്ള, കോവിഡ് സമയത്ത് കടക്കാനുള്ള വഴി ഒരുക്കിക്കൊടുത്തത് ADGP അജിത് കുമാർ ആണെന്ന തരത്തിലുള്ള വാർത്തകളും മൊഴികളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് തലപൊക്കുകയും NIA അന്വേഷണവും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണവും CBI അന്വേഷണവും ഉൾപ്പെടെ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് എങ്കിൽ CBI, NIA അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് വീണ്ടും ഒരു അന്വേഷണം നടത്താനുള്ള സാധ്യതയും, ക്ലിഫ് ഹൗസ് കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താനുള്ള സാധ്യതയും, കേരളത്തിൽ മൊത്തത്തിൽ പോലീസിനെ കേരള പോലീസിനെ വെച്ചിട്ടും മൊത്തത്തിൽ ഒരു അന്വേഷണം നടത്താനുള്ള സാധ്യത കൂടുതലാണ്.